ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു വാഷിംഗ് മെഷീൻ ആണ് എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാൻ പോവാണ് അപ്പം നേരെ വീഡിയോയിലേക്ക് പോവാം പവർ പ്ലഗ്ഗിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഞാൻ ജസ്റ്റ് ഇതൊന്ന് ഓൺ ചെയ്യാം മോട്ടർ മൂടുന്നുണ്ട് പക്ഷേ ഇത് വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു സൈഡിലേക്ക് ഞാൻ കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് തിരിച്ചു കൊടുത്തു അപ്പോൾ അത് കറങ്ങിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് തിരിയുന്നില്ല ഇപ്പം ഞാൻ തിരിച്ചു കൊടുത്തു കറങ്ങി അപ്പം അതെന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ആവാൻ സാധ്യത ഉണ്ട് നമുക്കിനിൻ്റെ കപ്പാസിറ്റർ ഒന്ന് ചേഞ്ച് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഡ്രയറിന് കംപ്ലയിൻ്റ് ഉണ്ട് അതൊക്കെ നോക്കാം ആദ്യം ഇതിൻ്റെ കപ്പാസിറ്റർ ഞാൻ ജസ്റ്റ് ഒന്ന് മാറ്റി തരട്ടെ കപ്പാസിറ്റർ മാറ്റി നോക്കാൻ നമുക്കിതിൻ്റെ പുറകുവശം അയക്കണം ഇത് പാർട്ടി തന്നെ കുറേ അയച്ച് പരുപ്പെടുത്തിട്ടുണ്ട് ഇത് വയർ എലി കട്ടാക്കി എന്നൊക്കെയാണ് അവർ പറഞ്ഞത് ഒന്നും അറിയില്ല നമുക്ക് നോക്കാം ഇതിൻ്റെ ഈ മൂടിയൊക്കെ അവർ മൊത്തം അയച്ചിട്ടേക്കാണ് ഇതിനി ഒന്ന് ഒന്നയക്ക പുറകിലെ മൂടി അയച്ചപ്പോൾ ഉള്ളൊരു കണ്ടീഷൻ ഇതാണ് ഇവിടെ ഒരു വയർ ഫ്രീ ആയിട്ട് കിടക്കുന്നുണ്ട് അതുപോലെ ഇവിടെ ഒക്കെ കുറേ വയറിൽ ഇൻസുലേഷൻ ചുറ്റി കൊടുത്തിട്ടുണ്ട് അതായിരിക്കും അവർ എലി കടിച്ചു എന്ന് പറഞ്ഞേ ഇനി നമുക്ക് ഇതിൻ്റെ കപ്പാസിറ്റർ ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് വയ്ക്കാം നമ്മൾ ടെസ്റ്റിന് ഉപയോഗിക്കുന്ന ഒരു കപ്പാസിറ്റർ ഉണ്ട് അത് ഇട്ട് കൊടുത്തുനോക്കാം മെഷീൻ്റെ കപ്പാസിറ്റർ അടുത്ത് ഞാൻ പുറത്ത് വച്ചിട്ടുണ്ട് ഇതിലൊരു ചെറിയ പ്രശ്നമുണ്ട് ഇവിടെ കാണാൻ എന്ന് അറിയില്ല സാധാരണ വാഷിംഗ് മെഷീൻ്റെ മോട്ടറിലേക്ക് മൂന്ന് വയറുകളാണ് ഉണ്ടാവുക അതിലൊരു വയർ ഇവിടെ കട്ടായി കിടക്കുന്നുണ്ട് ഇവിടെ ഇങ്ങനെ കൈ വെച്ച് തപ്പി നോക്കുമ്പം വയറുകൾ ഒന്നായിട്ട് ഇൻസുലേഷൻ പോയി കിടക്കുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇവിടെ അയച്ചിട്ട് മോട്ടർ എന്താ കുഴപ്പമെന്നുള്ളത് കൃത്യമായിട്ട് നോക്കേണ്ടി വരും ആദ്യം ആ വയർ ക്ലിയർ ചെയ്തിട്ടേ ഉള്ളൂ ബാക്കിയുള്ള കാര്യങ്ങൾ കപ്പാസിറ്റൊക്കെ മാറ്റിയിട്ട് നോക്കിയിട്ട് കാര്യമുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് ആ എന്താ പ്രശ്നം പറ്റി നോക്കാം മെഷീൻ നമ്മൾ ഇവിടെ സെൻറ്റർ അയച്ച് രണ്ട് പീസ് ആക്കി എടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ ഈ കാണുന്ന ഇവിടെ സ്ക്രൂ ഉണ്ടാവും അതുപോലെ തന്നെ ഈ കാണുന്ന ഈ ഗ്യാപ്പുകളിലൊക്കെ സ്ക്രൂ ഉണ്ടാവും അതുപോലെ ഇവിടെ ഉണ്ടാവും ഈ രണ്ട് സൈഡിനും ഉണ്ടാവും ഇതൊക്കെ അയച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് രണ്ട് എടുക്കാൻ അതുപോലെ ഡ്രൈ മോട്ടറിൻ്റെ ഈ ബ്രേക്കിൻ്റെ സിസ്റ്റം ഈ ലോക്ക് ഊരിയിട്ട് കൊടുക്കണം അതുപോലെ മോട്ടറിൻ്റെ തന്നെ ഇവിടെ വരുന്ന ഇവിടെ ഒരു ചെറിയൊരു നെറ്റ് ഉണ്ടാവും അത് ലൂസാക്കിയിട്ട് ഇവിടെ ജസ്റ്റ് ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടൊന്ന് തിക്കി കൊടുക്കണം അതുപോലെ വാഷിൻ്റെ മോട്ടറിന് വന്ന് ഇതിലേക്ക് വരുന്ന ബെൽറ്റ് അതും നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ട് എടുക്കാം മെഷീൻ നമ്മൾ അയച്ചിട്ട് രണ്ട് എടുത്തിട്ടുണ്ട് ഇതിൽ എലികളുടെ ഒരു തറവാടാക്കി മാറ്റിയിട്ടുണ്ട് അവരിത് കാരണം ഇതിൽ വെളിച്ചെണ്ണിൻ്റെ കവർ അതുപോലെ സപ്ലൈക്കോൻ്റെ കവറുകളൊക്കെ കാണുന്നുണ്ട് ഇല്ലാത്ത ഒന്നുമില്ല ടൊമാറ്റോ സോസ് ഒട്ടുമിക്ക നമ്മൾ കഴിക്കുന്ന എല്ലാ സാധനങ്ങളുടെയും കവറുകൾ മറ്റുള്ള കച്ചറുകളൊക്കെ അവർ കൊണ്ടുവച്ചിട്ടുണ്ട് ഇവിടെ നോക്കുക ഈ വാഷ് മോട്ടറിൻ്റെ റെഡ് വയർ വിട്ടിട്ടുണ്ട് അതുപോലെ ഈ വയർ ഈ മഞ്ഞ വയറൊക്കെ ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുള്ളതാണ് അതുപോലെ ഈ വൈറ്റ് വയറും ഇനി നമുക്ക് ഈ മോട്ടർ അയച്ചിട്ട് ഇതിൻ്റെ വെയിൻറ്റിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് നല്ലൊരു വയർ ലാപ്പ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ അത് ക്ലിയർ ചെയ്തെടുക്കാം പിന്നെ ഈ ഡ്രൈൻ്റെ മോട്ടറ് ജാമായി കിടക്കുകയാണ് അതെന്താണെന്നുള്ളത് നോക്കണം എന്നിട്ട് ഇതും ഒന്ന് വർക്ക് ചെയ്ച്ചെടുക്കുക ആദ്യം ഞാൻ ആ മോട്ടർ അയച്ചാൽ അത് ശരിയാക്കാം ഈ വാഷ് മോട്ടറിൻ്റെ വയർ ഈ മോട്ടറിനോട് ചേർന്നിട്ട് എല എന്തോ കടിച്ചൊഴിവാക്കിയതിന് ശേഷം അവരിത് സോൾഡറിംഗ് ആയിന് ഉപയോഗിച്ച് വയർ സോൾഡർ ചെയ്തെടുക്കുക ചെയ്ത് അതാണ് ഈ റെഡ് വയറാടെ വിട്ട് കടന്ന് മഞ്ഞ് ഏകദേശം വിട്ടു എന്നുള്ള കണ്ടീഷനിൽ തന്നെ ആയിരുന്നു അപ്പം ഇത് നമുക്ക് ഉള്ളിൽ നിന്ന് ഈ മോട്ടർ അയച്ചിട്ട് ഉള്ളിൽ നിന്ന് അതിന്റെ വെയിൻറിങ്ങിന്റെ നിന്ന് വയർ ലാപ്പ് ചെയ്ത് കൊണ്ടുവരണം ചിലപ്പോൾ ഈ മോട്ടറിന് സ്റ്റാർട്ടിംഗ് വെയിൻറിങ് കംപ്ലൈൻറ് ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഈ മോട്ടറെ നമുക്ക് മാറ്റിയിട്ട് കൊടുക്കേണ്ടി വരും പിന്നെ നേരത്തെ ഞാൻ കൈകൊണ്ട് തിരിച്ചപ്പം ഈ രണ്ട് ലൈൻ കിട്ടിയപ്പോൾ അത് ജസ്റ്റ് അങ്ങനെ കറങ്ങിയതാണെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്തായാലും നമുക്ക് ഈ വയർ ഒന്ന് ലാപ്പ് ചെയ്തെടുത്തിട്ട് കപ്പാസിറ്റർ വെച്ചിട്ട് പുറത്തൊന്ന് കൊടുത്തു നോക്കുക കറക്റ്റ് വർക്കിംഗ് ആണോ എന്ന് എന്നിട്ട് നമുക്കിത് മെഷീനിൽ കയറ്റാം ഇനി എന്തായാലും ഇവിടെ നമ്മൾ വയർ സോൾഡർ ചെയ്ത് കൊടുത്തിട്ട് കാര്യമില്ല അതെങ്ങനെ ആയാലും അത് വിട്ടുപോകും ഇനി നമുക്ക് ചെയ്യാനുള്ള മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മോട്ടർ അയക്കണം അതിന് ഈ എല്ലെങ്കിൽ ഉപയോഗിച്ചിട്ട് ഇത് അയച്ചു മാറ്റുക എന്നിട്ട് ഈ ഫാൻ എടുക്കുക അപ്പോൾ ഒരു വിഷയം ഇത് നോക്കുക ഇതൊരു റിബേറ്റ് ആണ് സാധാരണ ഞെട്ടും പോൾട്ടും അല്ല ഇത് കട്ടറിൻ്റെ വെച്ച് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിവിടെ നെട്ടും ബോൾട്ടും ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടി വരും അല്ലെങ്കിൽ നമുക്ക് ഈ വെയിൻഡിങ്ങിൻ്റെ ഉള്ളിൽ നിന്ന് ഈ വയർ ലാപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല ഏതായാലും ചെയ്ത് നോക്കാം മെനക്കെട്ട പണിയാണ് എങ്കിലും നോക്കാം നമുക്ക് മോട്ടർ ഞാൻ ഈ റിബേറ്റ് കട്ട് ചെയ്തിട്ട് മോട്ടറിൻ്റെ വെയിൻ്റിങ് സപ്രൈറ്റും കൊണ്ട് എടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഈ നൂലുകൾ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ വയർ ഇവിടെ ലാപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഈ ഭാഗവും നമ്മൾ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് നെട്ടും പോയിട്ടിട്ടിട്ട് വേണം ഇത് ചെയ്തെടുക്കാൻ അപ്പോൾ നമുക്ക് ഈ വയർ ഒന്ന് ലാപ്പ് ചെയ്തെടുക്കാം വയർ ലാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ സെയിം കളർ കോഡുള്ള സെയിം വയർ തന്നെ മെഷീനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി നമ്മൾ ഇവിടെ ലാപ്പ് ചെയ്യുക ഇത് കളർ കോഡ് കറക്റ്റ് ചെയ്തില്ലെങ്കിൽ പിന്നെ ആരെങ്കിലും ഇത് കൺക്ഷൻ കൊടുക്കുമ്പോഴൊക്കെ പ്രയാസപ്പെടാനുള്ള സാധ്യത ഉണ്ട് ഇതിപ്പോൾ ഇങ്ങനെ ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചതിനോടാണ് ഇതിങ്ങനെയൊക്കെ കൂടെ നാശമായത് അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് നല്ല സ്ലീവ് ഇട്ട് കൊടുത്തിട്ട് തന്നെ ഇതിലാപ്പ് ചെയ്യാം വെയിൻറ്റിങ്ങിൻ്റെ വയർ ഞാനിവിടെ കളർ കോഡ് അനുസരിച്ച് കറക്റ്റ് പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഈ വയർ ജസ്റ്റ് ഒന്ന് ഷോൾഡർ ചെയ്തിട്ട് ഈ സ്ലീവ് ഇട്ടിട്ട് കറക്റ്റ് സെറ്റ് ചെയ്ത് നന്നായി കോട്ടം വെച്ച് കെട്ടിയെടുക്കാം ഇത് ഒന്ന് ഷോൾഡർ ചെയ്യുന്നത് നല്ല കാരണം ലൂസ് കോണ്ടാക്റ്റോ കാര്യമൊന്നും വരില്ല അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ക്ലിയർ ചെയ്ത് സ്ലീവ് ഇട്ട് കൊടുക്കാം വയറ് സോൾഡർ ചെയ്തിട്ട് ഞാൻ സ്ലീവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനത്തെ സംഗതികളൊക്കെ അതായത് വെയിൻഡിങ്ങുള്ള സംഭവം നമ്മൾ ഷോൾഡർ ചെയ്യുമ്പം എന്തെങ്കിലും ജസ്റ്റ് ഒരു പേപ്പറെങ്കിലും അതിൻ്റെ അടിയിൽ വെച്ച് കൊടുക്കണം അല്ലെങ്കിൽ ലെഡ് ഒക്കെ ഇതിൽ ഈ വെയിൻഡിങ്ങിൽ വന്ന് ഇറ്റി കഴിഞ്ഞാൽ അത് ഷോർട്ട് ആവാൻ കാരണമാണ് അപ്പോൾ ഇനി നമുക്കത് ശരിക്ക് കോട്ടം വെച്ച് കെട്ടിയെടുക്കാം സ്ലീവെല്ലാം കറക്റ്റ് ചെയ്തിട്ട് കൊടുത്തിട്ട് നമ്മൾ കോട്ടം വെച്ച് കെട്ടിയിട്ടുണ്ട് അതുപോലെ കറക്റ്റ് ഈ ഓൾസിലൂടെ കറക്റ്റ് കിട്ടുന്ന രീതിയിൽ തന്നെ അത് കെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെട്ടും ബോൾട്ടും ഇട്ടിട്ട് മോട്ടറ് സെറ്റ് ചെയ്തെടുക്കാം മോട്ടറ് ഞാൻ നെറ്റും ബോൾട്ടൊക്കെ ഇട്ട് ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഈ ഹോളിന് ഇവിടെ വരുന്ന ഈ ഹോളിന് കറക്റ്റ് നെട്ടും ബോൾട്ടും യൂസ് ചെയ്യുക ഇവിടെ സ്ലീവൊക്കെ നല്ല കറക്റ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇനി ഇവിടെ നമുക്ക് ഒറ്റ ഡ്രോപ്പ് ഫ്ളക്സക്ക് ജസ്റ്റ് ഒന്ന് ഇറ്റിച്ചു കൊടുക്കുക കാരണം ലൂസായി പോരാണ്ടിരിക്കാനാണ് ഇല്ല ഡബിൾ നെറ്റ് ഇട്ടാലും മതി ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഗം ഇറ്റിക്കുകയാണ് അയച്ചാൽ നമ്മൾ കിട്ടും ചെയ്യുന്ന ലൂസായി അത് പോരൂല്ല പിന്നെ ഇവിടെ ഞാൻ ചെയ്തിട്ടുള്ളത് ഈ മാർക്ക് ഇവിടെട്ട ഈ മാർക്ക് കറക്റ്റിനാണ് ഞാനിത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതൊന്ന് വെറുതെ ഒന്ന് മിഷീനിൽ സെറ്റ് ചെയ്ത് നോക്കാം എന്നിട്ട് നമുക്ക് കറക്റ്റ് കറങ്ങുന്നുണ്ടോ എന്നുള്ളത് നോക്കാം അത് കറങ്ങാണ്ടിരിക്കാൻ കാരണം ഈ റെഡ് വയർ ലൂസ് കോണ്ടാക്റ്റായി ഇത് വിട്ട് കിടക്കുമായിരുന്നു അപ്പം അതാണ് അതാണതിൻ്റെ കാരണം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇനി ജസ്റ്റ് ഇതൊന്ന് മിഷീനിൽ സെറ്റ് ചെയ്തിട്ടൊന്ന് വർക്ക് ചെയ്ത് നോക്കാം സ്മൂത്ത് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് എന്നിട്ട് ഡ്രയറിന്റെ മോട്ടർ കൂടെ നമുക്ക് അത് സ്റ്റെക്കായിട്ടാണ് കാണുന്നത് അതും കൂടെ ഒന്ന് നോക്കാം മോട്ടറിന്റെ വയർ ഞാൻ കട്ട് ചെയ്തെടുത്ത സ്ഥലത്ത് അതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പിരിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ അതുപോലെ ഇവിടെ ഞാൻ മോട്ടറിന്റെ സ്ക്രൂ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ഈ ഡ്രയറിന്റെ മോട്ടർ കൂടെ ചെക്ക് ചെയ്തിട്ട് അതിനെന്താ കുഴപ്പം നോക്കിയിട്ട് ഇനി അത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റണം എന്നിട്ട് മൊത്തമായിട്ട് ഈ കേസ് അയച്ചെടുത്തിട്ട് രണ്ട് മോട്ടറും പുറത്തേക്കാക്കിയിട്ട് ഈ കേസ് ഒന്ന് കഴുകി നീറ്റാക്കി എടുക്കണം എന്നിട്ടേ നമ്മളിത് സെറ്റ് ചെയ്തിട്ട് കാര്യമുള്ളൂ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാൻ വേണ്ടി പോവാണ് ഈ മോട്ടറിൻ്റെ പ്രശ്നം പരിഹാരമായോ എന്നുള്ളത് മോട്ടറ് ഞാൻ ഓൺ ചെയ്തിട്ടുണ്ട് ക്ലിയറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ടു റൈറ്റും ഒക്കെ ക്ലിയറായിട്ട് മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഇതായിരുന്നു അതിൻ്റെ പ്രശ്നം ഈ റെഡ് വയർ വിട്ട് കിടക്കുന്നതായിരുന്നു ഇനി നമുക്ക് ഈ മോട്ടർ ഇവിടുന്ന് എടുത്ത് മാറ്റിയിട്ട് ആ മോട്ടറിന് എന്താ കുഴപ്പമൊന്നുള്ള ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യാം ഡ്രയറിൻ്റെ മോട്ടർ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോവാണ് ഇത് ഫുൾ സ്റ്റെക്കാണ് ഈ ബ്രേക്ക് ഒഴിവാക്കിയിട്ടും ഇത് സ്റ്റെക്കാണ് ഇതിനകത്ത് വെള്ളം കയറിയതുപോലെയൊക്കെ ഒരു കറ പോലെ കാണുന്നുണ്ട് ഉള്ളിൽ അപ്പോൾ നമുക്ക് ഇത് സീരിയൽ ടെസ്റ്റിംഗ് ലാബ് ഉപയോഗിച്ച് ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം മോട്ടറിൻ്റെ വയറിൽ ഈ മഞ്ഞ വയറിൽ ഞാൻ ഒരു വയർ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ചെക്ക് ചെയ്യാം ഇത് ബൾബ് കത്തുന്നുണ്ട് ഇനി ഓരോ വയറുകളും ചെക്ക് ചെയ്യാം കണ്ടിന്യൂറ്റി കിട്ടുന്നില്ല ഇതിലും ഞാൻ ചെക്ക് ചെയ്തു കിട്ടുന്നില്ല ഇനി നമുക്കിപ്പോൾ വർക്ക് ചെയ്ത് നമ്മൾ ക്ലിയർ ചെയ്തെടുത്ത വാഷിൻ്റെ മോട്ടറിലൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് അത് വർക്ക് ആവുക എന്നുള്ളത് വാഷിൻ്റെ മോട്ടറ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ മൂന്ന് വയറാണ് ഈ കാണുന്നത് ഇനി നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം ഇപ്പോൾ കറക്റ്റ് കണ്ടിന്യൂട്ട് കിട്ടുന്നുണ്ട് ഈ മോട്ടറ് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളെ ഡ്രയറിൻ്റെ മോട്ടറ് കത്തിപ്പോയിട്ടുണ്ട് ഇനി നമുക്കത് മാറ്റിയിടലേ മാർഗമുള്ളൂ അപ്പോൾ നമുക്കത് മാറ്റിയിടാം ഇപ്പം തൽക്കാലം വാഷിൻ്റെ മോട്ടറ് മാത്രം സെറ്റ് ചെയ്താൽ മതി എന്നുള്ളതാണ് നമ്മളെ മിഷൻ കൊണ്ടു തന്ന പാർട്ടി പറഞ്ഞിട്ടുള്ളത് ഡ്രയറിൻ്റെ മോട്ടറ് മാറ്റി വരണ്ടെന്ന് പറഞ്ഞിട്ടുള്ളത് അവരെ എന്തോ പ്രയാസമായിരിക്കാം ഏതായാലും നമുക്ക് ഇത് മിഷീനിൽ സെറ്റ് ചെയ്തെടുക്കാം അതിൻ്റെ മുമ്പ് നമുക്ക് മെഷീൻ്റെ കേസൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം കേസ് ഫുള്ളായിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി എടുക്കാം കേസ് വളരെ നീറ്റായിട്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഈ മോട്ടർ ഇവിടെ സ്ക്രൂ ചെയ്ത് കൊടുക്കണം മൊത്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കുമ്പോൾ വേണം അതൊന്നും നമ്മളിതിൽ ഉൾപ്പെടുത്തുന്നില്ല കാരണം ഒരുപാട് ലെങ്ത്ത് വീഡിയോ അതിൻ്റെ കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഈ ഡ്രയറിൻ്റെ മോട്ടറൊക്കെ ഫ്രീ ആയിട്ട് എല്ലാം ഊരി മോട്ടർ മാത്രമാക്കി മാറ്റിയിട്ടുണ്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ സംവിധാനങ്ങളൊക്കെ അയച്ചു മാറ്റിയിട്ടുണ്ട് ഇനി ഈ മോട്ടർ വാങ്ങുന്ന സമയത്ത് എപ്പോഴായാലും ഡ്രയറിൻ്റെ മോട്ടറ് മാറ്റുന്ന സമയത്ത് ഇത് ഇതൊരു വാട്ടർ സീലായിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഈ സംഭവം ഇതൊരു റബ്ബറാണ് ഇവിടെ നിങ്ങൾ കാണാതെ കീറിപ്പോയിട്ടുള്ളത് ഇതിലെ വെള്ളം ലീക്കായിട്ടായിരിക്കാം ഈ മോട്ടറ് കത്തിപ്പോവാൻ കാരണം ഇനി ഞാനിത് മൊത്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കുകയാണ് ഈ വാഷിംഗ് മെഷീനിൻ്റെ മുകളിൽ ഇത് എലി കടിക്കില്ല എന്നൊക്കെ എഴുതി വച്ചിട്ടുണ്ട് പക്ഷേ എലി അവരുടെ വർക്ക് വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം ഇനിയും കാണിക്കാം ഈ വാൾസിൻ്റെ സൈഡിലും വളരെ നീറ്റായിട്ട് കടിച്ചു വൃത്തിയാടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ വെള്ളം പുറത്തേക്ക് പോകുന്ന ഈ ഭാഗത്ത് ഇവിടെ മൊത്തം കടിച്ച് നാശമാക്കിയിട്ടുണ്ട് ഇനി ഞാൻ മൊത്തമായിട്ട് സെറ്റ് ചെയ്തെടുക്കുക ഈ ഭാഗം ഞാൻ ഇവിടുന്ന് ഊരിയിട്ട് ഉള്ളിലേക്ക് തള്ളി വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് വാങ്ങിക്കേണ്ടതാണ് അപ്പോൾ എപ്പോഴെങ്കിലും അവർ ചെയ്യുന്ന സമയത്ത് പിന്നെ വാങ്ങിക്കൊണ്ടു വന്നിട്ട് മെഷീൻ അയച്ചാൽ മതിയല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ നോക്കുക പ്ലാസ്റ്റിക് കവറൊക്കെ കുടുങ്ങി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇത് മൊത്തമായിട്ട് ഈ മെഷീൻ സെറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ ടോപ്പ് ഭാഗം ഊരിയിട്ട് വേണം ഇതെടുക്കാൻ ഈ ഡ്രയറിൻ്റെ കപ്പ് മൊത്തമായിട്ട് എടുക്കാൻ മെഷീന് മൊത്തമായിട്ട് ഞാൻ സ്ക്രൂ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഈ ഡ്രയറിൻ്റെ ഈ ടോപ്പ് ഞാൻ അയച്ചെടുത്തിട്ടുണ്ട് ഇതിൽ ഇവിടെ നിങ്ങൾ നോക്കുക എലി മൊത്തമായിട്ട് കടിച്ചിട്ട് അതായത് ഈ ഒലുമ്പുന്ന ഇതിലേക്ക് ഈ ഡ്രയറിൻ്റെ ഇതിലേക്ക് വരുന്ന വെള്ളം ഇങ്ങോട്ട് വെള്ളം വരാനുള്ള വരാനുള്ളൊരു സംഭവമാണിത് ഇവിടെ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇതിലെ വെള്ളം പാസ് ചെയ്യുമ്പോൾ വെള്ളം ഇതിലെ താഴെ കവിയുക ഇതിലേക്ക് വെള്ളം വീയൂല അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട് അപ്പം ഇനി നമുക്ക് ഇതും കൊണ്ട് പൊക്കിയെടുക്കാം ഇതിനകത്ത് നോക്കുക എലികൾ കൊണ്ടിട്ടതാണ് ഈ സാധനങ്ങളൊക്കെ എല്ലാ കച്ചറ സാധനങ്ങളും ഇതിനകത്തുണ്ട് നമുക്കിനി മാറ്റേണ്ടത് ഇതാണ് ഈ സംഭവമാണ് ഇനി നമുക്ക് മാറ്റിയിടേണ്ടത് എന്നിട്ട് മോട്ടറ് മാറ്റിയിട്ടാൽ ഈ പ്രശ്നത്തിന് പരിഹാരമായി അപ്പോഴും ഈ ഒരു പ്രശ്നം ഇവിടെ കടക്കുമ്പോൾ അതിനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിട്ട് ജസ്റ്റ് ഈ വാഷിൻ്റെ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം വാഷിൻ്റെ സെക്ഷൻ നമ്മളൊന്ന് ഓൺ ചെയ്യാൻ വേണ്ടി പോവാണ് വളരെ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഒരു പ്രശ്നവുമില്ല അപ്പം നേരത്തെ നമുക്ക് സ്റ്റാർട്ടിങ് വെയിനിങ്ങിൻ്റെ കറക്റ്റ് കണക്ഷൻ കിട്ടാത്തതുകൊണ്ടാണ് അത് വർക്ക് ചെയ്യേണ്ടതെന്ന് അതേ കപ്പാസിറ്ററിനെ ഞാൻ കപ്പാസിറ്റർ ഒന്നും മാറ്റിയിട്ടില്ല ഇനി നമുക്കതിലൊരു വർക്കുകൂടെ ബാക്കിയുണ്ട് ഈ വയറെല്ലാം ഒതുക്കി വെച്ചിട്ട് ഈ വെള്ളം പുറത്തേക്ക് തള്ളുന്ന ഈ വാൾവിൻ്റെ ഈ റോപ്പ് പൊട്ടിപ്പോയിട്ടുണ്ട് അത് നമുക്ക് മേലെ കണക്ട് ചെയ്ത് കൊടുക്കണം അതിന് ഇതൊന്ന് അയച്ചെടുക്കാം ആ വാൾവിൻ്റെ കയർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ അയച്ചത് പക്ഷേ ഇവിടെയും മൊത്തം എലി കരണ്ടിട്ട് ഇത്രയും ഭാഗങ്ങളൊക്കെ തിന്നു പോയിട്ടുണ്ട് അതുപോലെ ഈ വാൾവിൻ്റെ ആ കയർ നമ്മൾ കണക്ട് ചെയ്യുന്ന ഭാഗമാതെ ഈ ഭാഗം ഇവിടെ പോയിട്ടുണ്ട് ഇനി നമുക്ക് ആ കയർ ഇവിടെ വെച്ചിട്ട് അത് എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ലോക്ക് ചെയ്ത് കൊടുത്തിട്ട് വേണം അത് ഉപയോഗിക്കാൻ അപ്പം എലി വരൂല എന്നുള്ളത് പറയാ എന്നല്ലാതെ അത് പ്രാവർത്തികമാക്കാൻ കുറച്ച് പണിയാണ് നമ്മൾ പിന്നെ ആ കമ്പനീൻ്റെ പേരൊന്നും പറയുന്നത് ശരിയല്ലാതെ എത്രമാത്രം പിന്നെ വർക്കിംഗ് ആണ് എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്നിപ്പം മനസ്സിലായിട്ടുണ്ട് ഇനി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ട് ജസ്റ്റ് ഈ കയറൊന്നും ഇവിടെ കെട്ടിയിട്ട് ആ വാളും ശരിയാക്കി ശരിയാക്കിയെടുക്കുക ഇവിടെ ഞാൻ കാർഡ്ബോർഡ് ബോക്സിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്ന ആ ടൈപ്പ് കയറില്ലേ അത് ഇവിടെ വെച്ചിട്ട് നന്നായി വയറിട്ടായിട്ടിട്ട് ലോക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന രീതിയിൽ തന്നെ ഇനി അത് താഴ്ക്ക് കണക്ട് ചെയ്തിട്ട് ആ വാൾവിന് കണക്ട് ചെയ്ത് കൊടുക്കുക വാൾവ് ഞാൻ കറക്റ്റ് കണക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ മേലെ തിരിക്കുമ്പം ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതവിടെ ചെയ്യാനുള്ളൂ വേറൊരു ഓപ്ഷനിൽ നമുക്കിത് ചെയ്യാൻ പറ്റില്ല കാരണം അതൊക്കെ എലി തിന്ന് തീർത്തിട്ടുണ്ട് ഇവിടെ വയറുകളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ബാക്ക് കവറോട് ഇട്ട് കഴിഞ്ഞാൽ നമ്മളെ വർക്ക് കംപ്ലീറ്റ് ആയി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സുഹൃത്തുക്കളിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക സൈൻ ചെയ്യാൻ പറ്റുന്ന ആളുകളൊക്കെ ചെയ്ത് നോക്കുക സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാവുന്നതാണ് അപ്പം ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം